वेलकम। ജിൽ ശ്രീ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേട്ടിട്ടില്ല സാറേ. കേൾക്കാൻ സാർ പറ്റുന്നില്ല? ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല. വീഡിയോ ഓൺ ചെയ്ത് വെക്കണോ? ഞാൻ ഇത് വേറെ ഫോണിന്റെ അല്ല, ഈ ഫോണിന്റെ വീഡിയോ ഓൺ ചെയ്ത് സാറിന് ഇത് കാണിക്കണോ? വേണ്ട, എനിക്ക് ലൈവ് സ്ട്രീമിംഗിന്റെ വീഡിയോ ഓഡിയോ കേൾക്കാമോ? എന്റെ ചോദ്യം. ആ ഇല്ല, ഓഡിയോ വന്നിട്ടില്ല സാറേ. ഓഡിയോ വന്നിട്ടില്ല? ഇല്ല. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, കേക്കണില്ല സാറേ, ഓഡിയോ ഇല്ല സാറേ. എനിക്കും ഇല്ല, ഞാൻ നോക്കിയാ ഓഡിയോ ഇല്ല. ഇല്ല, അത് തന്നെയാ നിക്കണത് യാഷിക, നമ്മുടെ ആദ്യത്തെ ഇത് മാത്രമേ നിക്കണുള്ളൂ, ഒന്നും മാറിയിട്ടില്ല. പോവാണ്, കാരണം നെറ്റ്വർക്ക് കൃത്യമായിട്ട് കിട്ടിയാലേ ലൈവ് കൃത്യമായിട്ട് പോകുള്ളൂ എന്നാണ്. അപ്പം വെൽക്കം. പുണ്യം എന്നുമെങ്ങും നിറയും വെളിച്ചമേ, കരുണ തൻ കനിവായി തീർന്നിടണേ. അകതാരിൽ അറിവിൻ്റെ നാളം കൊളുത്തുവാൻ പുണ്യമായി മാറണമേ, പുണ്യമായി മാറണമേ. നല്ല വാക്കോതുവാൻ നാവു വഴങ്ങിടാൻ നിൻ കൃപ ചൊരിയണമേ. നന്മയാകുന്ന നേരറിഞ്ഞിടുവാൻ ദിവ്യജ്ഞാനമായുണരണമേ, ദിവ്യജ്ഞാനമായുണരണമേ. ഐക്യത്തോടെ എന്നും പുലരുവാൻ നേർവഴി തെളിക്കണമേ. ശുദ്ധ സ്നേഹമായി വാഴും ദയാനിധി തടസ്സങ്ങൾ നീക്കിയിടണേ, തടസ്സങ്ങൾ നീക്കിയിടണേ. വിദ്യയെ കീടണം സ്വഭാവ വിശുദ്ധിയും മനഃശുദ്ധിയും ഈ ജീവന ശ്രീതി തന്നെ സാക്ഷിയാം. സർവേശ്വരാ പ്രഭോ തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം. ഓർത്തെടുക്കുക എന്ന അതുല്യമായ ഒരു പാഠവും ഇല്ലായിരുന്നെങ്കിൽ മറവിയുടെ ചിതലുകൾ എന്നേ നമ്മിലെ ചിന്തകൾ കാർന്നെടുക്കുമായിരുന്നു. അതെ, ഓർമ്മകൾ അനുഗ്രഹമാണ്. കണ്ടതും കേട്ടതും മനസ്സിൽ കുറിച്ചിട്ടതുമായ ഒരുപിടി അറിവിൻ്റെ കനലുകളെ ഊതിക്കത്തിക്കാൻ ഓർമ്മകളെ കൂട്ടുപിടിക്കാം. നിശബ്ദമായ മനസ്സിനെ ശബ്ദിക്കുന്ന അക്ഷരങ്ങളെ ക്ഷമയോടെ കണ്ടെത്താം. മറവികൾ മനുഷ്യന് സാധാരണമാണ്, പക്ഷേ ഓർമ്മയിൽ തെളിയുന്നതും മറവിയുടെ മാറാതെയിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ അറിവുകളെ ഒന്ന് ഓർമ്മ പുതുക്കിയെടുക്കേണ്ടത് അനിവാര്യമല്ലേ?
നാദം 22 കാലം മായ്ക്കാത്ത നോപുര ധ്വനി ഇതുവരെ പഠിച്ചതും ചിന്തിച്ചതും കൈപ്പിടിയിലാക്കിയതും മനസ്സിൽ ഉറപ്പിച്ചതുമായ പഠന പ്രവർത്തനങ്ങളുടെ പുനരവലോകനം പരീക്ഷകളുടെയും ചർച്ചകളുടെയും വിശകലനങ്ങളുടെയും ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ഉച്ചയ്ക്ക് ഒച്ച വെച്ചു പോകുന്ന ഉച്ചഭാഷയുടെ പുറകെ ഓടി നടക്കുന്ന ബാല്യത്തെ ഒന്ന് തിരിച്ചു വിളിക്കാം. ഓർമ്മകൾക്ക് കാതോർക്കാം. മത്സര പരീക്ഷകൾ മുതൽക്കൂട്ടുകാരെ നിങ്ങളിലെ അറിവുകൾ കൂടുതൽ ഉറച്ചതാക്കാൻ നാദത്തിന് കഴിയട്ടെ. ഓർക്കുക, നിങ്ങൾ എന്ന വ്യക്തിയെയല്ല നിങ്ങളിലെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തെടുക്കുക. എയോൺ സ്റ്റഡി സർക്കിൾ, യു പി എസ് സി സിവിൽ സർവീസ് എക്സാം 2022 റിവിഷൻ, നാദം 22, കാലം മായ്ക്കാത്ത നോപുര ധ്വനി. നാദം 22, കാലം മായ്ക്കാത്ത നോപുര ധ്വനി. ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന റിവിഷൻ ക്ലാസ്സുകളാണ് നാദത്തിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കൃത്യമായിട്ടും 30 ദിവസത്തെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. 17, 18 ഈ 2 ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും 19-ാം തീയതി മുതലായിരിക്കും പഠന വിഷയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നടക്കുക. കൃത്യമായിട്ടും ഈ വർഷം നന്നായിട്ട് നമുക്ക് ഈ പാഠ്യപദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഈസ്റ്റർ ദിനത്തിൽ, ഉയർത്തെഴുന്നേപ്പിൻ്റെ ഈ ദിനത്തിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേപ്പാണ്. കാരണം നാദം 22 ആരംഭിക്കുമ്പോൾ തന്നെ യശിക എന്ന് പറഞ്ഞ യൂട്യൂബ് ലൈവ് സ്ട്രീം ക്ലാസ്സും ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കൃത്യമായിട്ടും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ക്ലാസ് കഴിയുന്നിടം വരെ നിങ്ങളിതിൽ നിന്ന് പോവുക. കാരണം എന്താണ്, എപ്പോഴാണ് നിങ്ങൾക്ക് അറിവുകൾ ലഭിക്കുക എന്നും അതുപോലെ തന്നെ ഈ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേർക്ക് യശിക ഒരു അവസരമായി തുടരുമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കൃത്യമായിട്ടും ചെറുത്തോടിയോടെയും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങളുടെ സംശയ നിവാരണത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നാദം 22, കാലം വായിക്കാത്ത നോപുര ധ്വനി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. പഠനം കൂടുതൽ മികവുറ്റതാക്കാൻ 1-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ എന്തു പഠിച്ചു, എങ്ങനെ പഠിച്ചു, എന്തുമാത്രം പഠിച്ചു എന്നിവയുടെ സമാഹാരമാണ് ഒരു അവലോകനം എന്ന ഈ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നാദം 22, റിവിഷൻ ക്ലാസ് 4, സിവിൽ സർവീസ് എക്സാമിനേഷൻ 2022. ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു, ഹൗ ക്യാൻ വി മേക്ക് ദ സിവിൽ സർവീസ് എക്സാം ഈസിയർ. എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കുക? ഈ ഒരു ചോദ്യത്തിനോടുകൂടി തന്നെ നമ്മുടെ നാദം 2022 ആരംഭിക്കുന്നു. യു പി എസ് സി എളുപ്പമാണോ, ബുദ്ധിമുട്ടാണോ, അത്യധികം പ്രാധാന്യമുള്ളതാണോ, അതോ പരിണിതഫലം കുറഞ്ഞതാണോ എന്ന് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥ ഉത്തരത്തിൽ നിന്ന് സ്വയം അകന്നു പോകുന്നവയാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റാണ്. എന്നിരുന്നാലും ശരിയായ ഉത്തരം 2 പോയിന്റുകളുടെ താരതമ്യത്തിൽ മറിഞ്ഞുകളിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയും പരീക്ഷയ്ക്ക് ഹാജരായ വ്യക്തിയും നിങ്ങളാണ്. മറ്റുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് ഒരു പരീക്ഷയായിരിക്കാം. എന്നാൽ നിങ്ങൾക്കത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എളുപ്പമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും ഇടയിൽ എവിടെയെങ്കിലും നിങ്ങളും പരീക്ഷയും
തമ്മിലുള്ള ആനുപാതികമായ ബന്ധം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ധൈര്യത്തെയും കുറിച്ചാണ്. ഈ നിർണായക പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പിനോടും നിങ്ങളോളം നീതി പുലർത്തുക. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യു പി എസ് സി നടത്തുന്ന അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നമ്മൾ അതിന് ആഭിമുഖ്യരാണോ? നമ്മൾ എഴുതാൻ പ്രാപ്തരാണോ? അത് പഠിച്ചാൽ ഞാൻ രക്ഷപ്പെടുമോ? പഠിക്കാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പരീക്ഷ ബുദ്ധിമുട്ടാണോ അല്ലയോ എന്നൊരു കാര്യമാണ്. ഏതൊരു സാഹചര്യവും മറികടക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതിനോടുള്ള തീവ്രമായ ആഗ്രഹമാണ്. അപ്പൊ ഏതൊരു മലയാളവും കീഴടക്കാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു വലിയ മല മുറിച്ച് റോഡ് ആക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു മലയും വലുതല്ല എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ സിവിൽ സർവീസും ഒരു വാരികാല മല അല്ല എന്നൊരു കാര്യം നമുക്ക് മുന്നിൽ കൃത്യമായിട്ടും ഒരു ഉത്തരം നൽകുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇതാണ് എന്റെ ആശയക്കുഴപ്പം. അല്ലെങ്കിൽ ഇവിടെയാണ് ഞാൻ കുടുങ്ങിയത്. ഐ എ എസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയില്ല. പരീക്ഷ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണോ എളുപ്പമായതാണോ? ഇത് എളുപ്പമാണെന്ന് ഞാൻ പറയുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ നിസ്സാരമായി എടുക്കാൻ തുടരുന്നു. മറുവശത്ത് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ അവർ ആയുധം ഉപേക്ഷിക്കുന്നു എന്ന് ഭയമുണ്ട്. ഞാനൊരു പാതി വഴി ഉത്തരം നൽകിയാൽ അവർക്ക് അത് മനസ്സിലാകില്ല. പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അവർ കരുതുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം സിവിൽ സർവീസിനെ കുറിച്ച് സിവിൽ സർവീസ് പരീക്ഷ തയ്യാറെടുക്കുന്ന നമ്മൾ കൃത്യമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പഠനം അവിടെ നിർത്തും, എളുപ്പമാണെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണും. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നാൽ മാത്രമേ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷ എങ്ങനെ കാണുന്നു എന്ന രീതിയിൽ നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ അതെങ്ങനെ നല്ല എളുപ്പമാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ വർഷവും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് എടുക്കുന്നു. അതിൽ മുൻ വർഷത്തെ യോഗ്യതയുള്ളവരുടെ പേരും അവരുടെ പശ്ചാത്തലവും ഉൾപ്പെടുത്തുന്നു. പരീക്ഷയിൽ യോഗ്യത നേടിയവരിൽ 50% പേരും സർവകലാശാല പരീക്ഷയിൽ 2nd division നേടിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എല്ലാ വർഷവും യു പി എസ് സി അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷ യോഗ്യത നേടിയവർ അവരുടെ കലാലയ ജീവിതങ്ങളിലുള്ള പാഠ്യപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവർ പഠിച്ചിട്ടുള്ള കലാലയ ജീവിതത്തിലെ ഏതൊരു കോഴ്സിനും അതിൻ്റെ അവരുടെ മാർക്ക് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവരെ വിലയിരുത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ജീവിച്ചു വന്ന ചുറ്റുള്ള കാര്യം, നമ്മൾ 1st class മുതൽ ഡിഗ്രി പഠിച്ച് ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വിവരം യു പി എസ് സി തേടാറുണ്ട്. അപ്പോൾ അതിൽ നിന്നായിരിക്കും ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്നും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഓരോ വർഷം ഈ റിപ്പോർട്ട് എടുക്കുന്നതിൻ്റെ കാര്യം പറയാൻ അടുത്ത വർഷം ഈ പരീക്ഷയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന രീതി അനുസരിച്ചാണ് യു പി എസ് സി പബ്ലിക് യു പി എസ് സി ഈ റിപ്പോർട്ടുകൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലി പ്രവേശിച്ചാൽ അയാൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു റിപ്പോർട്ട് യു പി എസ് സി തിരയുന്നത്. യഥാർത്ഥത്തിൽ 1st division നേടിയ അക്കാദമിക് ജീവിതത്തിലുടനീളം മികവ് പുലർത്തിയ എന്നാൽ സംസ്ഥാന സിവിൽ സർവീസ് യോഗ്യത പോലും നേടാൻ കഴിയാത്ത ചിലരെ എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക് പശ്ചാത്തലം നിങ്ങളുടെ വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല. പരീക്ഷ എഴുതുന്ന നിരവധി ടോപ്പർമാരും ബിരുദധാരികളും ബിരുദാനന്തരങ്ങളും പി എച്ച് ഡി വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ എല്ലാവരും വിജയിക്കണമെന്നില്ല. ഇതൊരു വലിയ സത്യമാണ്. ഡിഗ്രി തലങ്ങളിലും ബിരുദാനന്തര ബിരുദത്തിലും വസ്ത്രാംഗ്യം മറ്റു തലങ്ങളിലും മേടിച്ചവർ സിവിൽ സർവീസിൽ
അതിന്റെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവര് ആ രീതിയിലായിരിക്കും പഠിക്കുന്നത്. സിവിൽ സർവീസ് നമ്മൾ പഠിക്കുമ്പോൾ ആ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ പരീക്ഷ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഭയങ്കര ബുദ്ധിജീവിയായിട്ട് പഠിക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ ഒരിക്കലും നമുക്ക് നേടാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് അതിൻ്റെ ഒരു സിലബസ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വന്നാൽ മാത്രമേ ഈ പരീക്ഷ എഴുതിയെടുക്കാവുള്ളൂ എന്നുള്ള ഒരു മനസ്സ് ഒരുപാട് പേർക്കുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ നിസ്സാരം ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ SSLC നമുക്ക് 100-ൽ 24 മാർക്ക് മേടിച്ചാൽ മതിയാവും. 24 മാർക്ക് മേടിച്ച് പാസ്സാവുന്നവരുണ്ട്, അവര് സിവിൽ സർവീസിൽ എക്സാം എഴുതാൻ നന്നായിട്ട് വിജയിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് 100-ൽ 100 മേടിച്ച് വിജയിക്കുന്നവര് വളരെ ചുരുക്കം പേരെ പരീക്ഷകൾ പാസ്സാകുന്നുള്ളൂ. കാരണം ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു താരതമ്യം ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ വിജയിച്ചെങ്കിലും ഈ പരീക്ഷയ്ക്ക് വിജയിക്കണമെന്ന ഒരു നിശ്ചയമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ ഒരു രീതിയും ഈ പഠനത്തിൻ്റെ കൂടുതലായിട്ടുള്ള വ്യാപ്തിയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കൃത്യമായിട്ടും സാധിക്കുകയോ. അത്തരം ഒരു സാഹചര്യത്തിൽ IAS പരീക്ഷ എന്നറിയപ്പെടുന്ന സിവിൽ സർവീസ് പരീക്ഷ എത്ര എളുപ്പമോ ബുദ്ധിമുട്ടാണോ ആണെന്ന് നിങ്ങൾക്ക് നന്നായി വിലയിരുത്താനാകും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഏതൊരു പരീക്ഷയും സ്കൂൾ തലവായിക്കോട്ടെ സർവകലാശാല തലവായിക്കോട്ടെ ഏതൊരു പഠനത്തിനും നമുക്ക് കൃത്യമായിട്ടും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊരു വിഷയം എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ നമുക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ വിലയിരുത്തിയാൽ മാത്രം സിവിൽ സർവീസ് പരീക്ഷ കൃത്യമായിട്ടും പഠിച്ച് അതിൻ്റെ കൃത്യ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഉറപ്പ് നൽകാനാകും. ഈ പരീക്ഷയോടുള്ള താല്പര്യത്തിൻ്റെയും ജിജ്ഞാസയുടെയും ഒരു വിത്ത് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും പാകിയതായി എനിക്ക് അനുമാനിക്കാം. ഇപ്പോൾ ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നും നിങ്ങളുടെ തീരുമാനത്തെ ഒന്നും മാറ്റാൻ കഴിയില്ലെന്നും ചിന്തിക്കുക. ഈ തീരുമാനമെടുത്ത യുവാക്കളുടെ എണ്ണം അവിശ്വസനീയമായ വിധം കാണിക്കുന്നുണ്ട്. ചോദ്യം, നിങ്ങളോ അതിനായി നിങ്ങളെപ്പോലെ 1000 പേർ UPSC പരീക്ഷ എഴുതാൻ ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ടോ? മറ്റൊരു ചോദ്യമാണ്, ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടെയുണ്ട്. അപ്പം എല്ലാവർക്കും ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വളരെയധികം ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പരീക്ഷ എന്താണെന്ന് അറിയാതെ പോലെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ വെച്ച് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ ഒരിക്കലും വിലയിരുത്താൻ സാധിക്കുകയില്ല. അതിനും അപ്പുറമായിരിക്കും ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നമ്മൾ നേരിടാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളുടെയും മുന്നിൽ നമ്മൾ ചിലപ്പോൾ അടിയറവ് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടാണോ സിവിൽ സർവീസ് പരീക്ഷ ഞാൻ പഠിച്ചിട്ടുണ്ടത് അല്ലെങ്കിൽ ഈ വർഷം എഴുതാൻ പോകുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ടും ഓർത്തെടുക്കേണ്ട ഒരു കാര്യം വലുതാണ്. UPSC ഉദ്യോഗാർത്ഥികൾക്ക് ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രസ്താവിച്ചേക്കാം. അത് ഒരാളുടെ കഴിവിനെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിലും ഒരു ഭരണഘടനാ വിരുദ്ധമോ യുക്തിവിരുദ്ധമോ അല്ല. ഇതിനർത്ഥം ഈ പരീക്ഷ നടത്തുന്ന സ്ഥാപനത്തിന് ഉദ്യോഗാർത്ഥി കുറഞ്ഞത് ബിരുദധാരി ആയിരിക്കണം. ടോപ്പർ ആയാലും 3rd ഡിവിഷൻ ഹോൾഡർ ആയാലും പ്രശ്നമില്ല. മറ്റൊരു വലിയൊരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. ഈ പരീക്ഷ എഴുതാൻ ഞാൻ വിദ്യാഭ്യാസ യോഗ്യതമായിട്ട് ഞാൻ അർഹരാണോ? ഒരു ബിരുദധാരി എന്നൊരു കാര്യം കൃത്യമായിട്ട് ഉണ്ടായിരിക്കാം. അതിൽ 1st റാങ്ക് കിട്ടിയവൻ എഴുതാം, സപ്ലൈ എഴുതി വിജയിച്ചവനും സിവിൽ സർവീസ് പരീക്ഷ കൃത്യമായിട്ട് എഴുതാവുന്നതാണ്. തോറ്റിട്ട് പിന്നെയും എഴുതി ഡിഗ്രി പാസ്ഔട്ടായിട്ട് ജസ്റ്റ് പാസ്ഔട്ടോടുകൂടി എഴുതുന്നവർക്കും ഈ പരീക്ഷ കൃത്യമായിട്ടും എഴുതാൻ സാധിക്കും. അതാണ് UPSC നൽകുന്ന ആദ്യത്തെ ഒരു മാനദണ്ഡം, നിങ്ങൾ ഒരു ബിരുദധാരിയാണോ എന്നുള്ള കാര്യം. ആദ്യം യോഗ്യതയും സാധ്യതയും തമ്മിലുള്ള വ്യത്യസ്തതകളിൽ ചിന്തിക്കുക. ഈ ചിന്ത സ്വയം പ്രയോഗിച്ച് സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുക. ആദ്യം യോഗ്യനായാണോ, പിന്നെ രണ്ടാമത്തെ കാര്യം സാധ്യതയുണ്ട്. ഞാൻ യോഗ്യനാണ്, എനിക്കിത് പഠിക്കാൻ യോഗ്യനാണ് സാധ്യതയുണ്ടോ, ഇത് ഞാൻ പഠിച്ചാൽ വിജയിക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്.
യോഗ്യത നേടിയാലും ചിലർക്ക് ഇത് സാധ്യതയില്ല എന്ന് പറഞ്ഞ ഇതിൽ തള്ളുന്നവരുണ്ട്. അപ്പം ആദ്യത്തെ ഒരു കാര്യം യോഗ്യതയും സാധ്യതയും. സിവിൽ സർവീസ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂട്ടായ അറിവ് പ്രധാനമാണ്. കാരണം നിങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് കണക്കാക്കാൻ സാധിക്കും. സിവിൽ സർവീസ് പരീക്ഷ കൂട്ടായ ഒരു പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ അത് കൂട്ടായ പ്രയത്നത്തിൽ മാത്രമേ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ എല്ലാ തലങ്ങളിലും ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ സാധിക്കില്ല. ഒന്നിലധികം വ്യക്തി, ഒന്നല്ലെങ്കിൽ രണ്ടാകാം, മൂന്നാകാം, മൂന്നിലധികം ആകാം. അപ്പം അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പരീക്ഷ ഒരു കൂട്ടായ അറിവിൻ്റെ പ്രധാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രാഥമിക സിവിൽ സർവീസ് പരീക്ഷയിലെ രണ്ട് പേപ്പറുകളും ജനറൽ സ്റ്റഡീസ് പേപ്പർ ഒന്നും പേപ്പർ രണ്ടും എന്ന് വിളിക്കുന്നു. അതുപോലെ പ്രധാന പരീക്ഷയിൽ നാല് പേപ്പറുകളും പൊതു വിശകലനമാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അറിവ് ആവശ്യമായി വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ചോദ്യം തെറ്റാകില്ല. ഈ ആവശ്യത്തിനായി നമ്മൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം വിശദമായി മനസ്സിലാക്കാനാവും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഇവ രണ്ടും തമ്മിലുള്ള ശരിയായ ബാലൻസ് നിലനിർത്താനും ഈ പോയിന്റിന്റെ ഇവിടെ ഉയർത്തി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാം. അതായത് സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടമായ പ്രാഥമിക പരീക്ഷയുടെ കാര്യത്തിൽ കൃത്യമായിട്ടും അതിൽ നന്നായി പഠിച്ചാൽ മാത്രമേ പ്രാഥമിക പരീക്ഷ വിജയിക്കുകയുള്ളൂ. അത് രണ്ട് പേപ്പറായിട്ട് തിരികെ ജനറൽ സ്റ്റഡീസ് പേപ്പർ വണ്ണും പേപ്പർ രണ്ടും എന്ന് വിളിക്കുന്ന, പിന്നീട് നമ്മൾ വിശകലനമായിട്ട് പഠിക്കുന്ന മെയിൻസിൽ എഴുത്തു പരീക്ഷയിൽ നാല് പൊതു പേപ്പറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തോടെ നമ്മൾ അറിവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷകളെല്ലാം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവ് വളരെ പ്രധാനമാണ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ജനറൽ എന്ന വാക്ക് സാമാന്യ അർത്ഥത്തിൽ അർത്ഥത്തിൽ സാധാരണ എന്ന വാക്കിന് സമാനമാണ്. എന്നിരുന്നാലും ഈ വാക്കുകൾ പര്യായങ്ങളല്ല. പൊതുവായത് എന്ന വാക്ക് ജനറൽ എന്ന വാക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശകലനമാണ്. പൊതുവായത് എല്ലാം ഉൾക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ പൊതുവായത് എല്ലാറ്റിൻ്റെയും ചില ഭാഗങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാനാവൂ. ഇതിനർത്ഥം പൊതുവായത് എന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവായത് കൂടുതൽ വ്യക്തതയും പ്രത്യേകതയുമുണ്ട്. സാമാന്യ ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രാമത്തെയോ നഗരത്തെയോ കുറിച്ച് മുഴുവൻ അറിവോ അതിൽ അടങ്ങിയിരിക്കുന്ന, എന്നാൽ പൊതു പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഗ്രാമമോ സമൂഹമോ ഉൾപ്പെടുന്നില്ല, മറിച്ച് നിർദ്ദിഷ്ടവും പ്രാധാന്യമുള്ള ചെറിയ ഭാഗം മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്ന കാര്യം വ്യക്തമാണ്. അപ്പം ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യം സാധാരണ അല്ലെങ്കിൽ പൊതുവായത് എന്നൊരു കാര്യമാണ്. അപ്പം എവിടുന്ന് വേണമെങ്കിലും ഈ പൊതുവായ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അറിവ് ഒരിക്കലും കുറവ് സംഭവിക്കേണ്ട എന്നൊരു കാര്യമല്ല. ഉദാഹരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രാമത്തെ നഗരത്തെ കുറിച്ച് നമ്മൾ വർണ്ണിക്കുമ്പോൾ ആ നഗരത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ വർണ്ണിക്കുന്നില്ല. പക്ഷേ അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെറിയൊരു ഭാഗമായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയുള്ളൂ. അതാണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയാൻ സാധാരണ അല്ലെങ്കിൽ പൊതുവായത് എന്നൊരു വാക്കിനർത്ഥം. ഇപ്പോൾ നമ്മൾ പഠനങ്ങളും ഇന്ദ്രിയങ്ങളും നോക്കുന്നു. പഠനം എഴുത്തും വായനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നത് വ്യക്തമാണ്. എഴുതാനും വായിക്കാനുമുള്ള കഴിവിനെയാണ് പഠനം എന്ന് പറയുന്നത്. ഈ വൈദഗ്ധ്യം നേടേണ്ടതുണ്ട്. ഭാഷ പരിജ്ഞാനമില്ലാതെ ഇത് അസാധാരണമാണ്. എന്നിരുന്നാലും അർത്ഥത്തിന് അത് പഠിക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ചില സമയങ്ങളിൽ പഠനം ഇന്ദ്രിയത്തിന് തടസ്സമാകണമെന്ന് ചിലപ്പോൾ തോന്നും. ഇന്ദ്രിയം സ്വാഭാവികമായി വരുന്നു. മറുവശത്ത് വിശകലന ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രകൃതി തത്വവും കൃത്രിമവും പരസ്പര വിരുദ്ധവുമാണ്. ഈ സംഘർഷം ഇന്ദ്രിയത്തിൻ്റെ പാതയിൽ ഒരു തടസ്സമായി മാറുന്നു. മധ്യകാലഘട്ടത്തിൽ എല്ലാ ശിഷ്യന്മാരുടെയും സന്യാസികളുടെയും മിക്കവരും അക്ഷരങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നിരുന്നാലും അവർക്ക് മികച്ചതും ആഴത്തിലുള്ളതുമായ വൈജ്ഞാനിക കഴിവുകളുണ്ട്. അത് വിജയത്തോടെ ആഴത്തിലുള്ള തത്വചിന്തകളെക്കുറിച്ച് എളുപ്പത്തിൽ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പഠനവും ഇന്ദ്രിയവും. പഠനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഉള്ളിലുള്ള കാര്യമാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് മൂക്ക് നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾ. അപ്പൊ അതിൽ കൃത്യമായിട്ടും കണ്ണ് കാണാൻ പറ്റത്തില്ലാത്തവർ ഒരിക്കലും പഠനത്തെ കൃത്യമായിട്ടും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ചെവിയേക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിന് കൃത്യമായിട്ടും വ്യക്തത ഉണ്ടാകണം, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? ആ രീതിയിൽ പഠിക്കണം. അപ്പം നമ്മള് ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊരു രീതിയിൽ വേണം നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ. എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നു അത് കൃത്യമായിട്ട് നമ്മൾ തലയിൽ കയറുകയും ചെയ്യും. അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് അവിടെ ഉത്തരങ്ങൾ രൂപേണ കൃത്യമായിട്ടും കൊണ്ടെത്തിക്കാനും സാധിക്കും. പൊതു വിദ്യാഭ്യാസ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പുസ്തകങ്ങളുടെ സഹായം തേടേണ്ടി വരും. എന്നാൽ സാമാന്യ വിദ്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പുസ്തകങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ ആളുകളുമായി ഇടപഴകുകയും സാമൂഹിക പ്രവർത്തനങ്ങൾ വിഴുകുകയും വേണം. നിങ്ങളുടെ സാമാന്യ ബോധം വളരെയധികം പരിശ്രമിക്കാതെ തന്നെ വികസിപ്പിക്കും. നിങ്ങളുടെ അറിവ് മനഃപ്പാഠമാക്കാനും ചിലപ്പോൾ അത് പുനഃപരിശോധിക്കാനും കഴിയും. എന്നാൽ അറിവ് നിങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുകയും കാര്യത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സ്വഭാവ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ മറ്റുള്ള അനുഭവത്തിൽ കേട്ട് ചെയ്ത് പഠിക്കുന്നു. അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് അറിവിൻ്റെ ഒരു നിധി കൂടി ഉണ്ടാവും. അപ്പം നമ്മൾ വെറുതെ പുസ്തക പുഴുക്കളായിട്ടെന്ന് മാത്രം കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അറിവുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും കുറിച്ചുള്ള ചിന്ത കൃത്യമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ പഠന പ്രവർത്തനം, ഒരുപാട് പഠന പ്രവർത്തനം നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാം നമുക്കറിയാൻ സാധിക്കണം. എന്നാൽ മാത്രമേ പരീക്ഷകൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നിരവധി വസ്തുക്കൾ കണ്ടെത്താനാകും. സംഭവങ്ങൾ, കണക്കുകൾ, ആശയങ്ങൾ എന്നിവയുടെ മിശ്രിതം നമ്മുടെ മനസ്സിൽ സഞ്ചരിക്കുന്നു. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട വസ്തുക്കൾ ഞങ്ങൾ തിരിച്ചറിയുകയും അവ ഞങ്ങളുടെ പകർപ്പിലും മനസ്സിലും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരാളുടെ വിശകലനം എത്ര നല്ലതാണെന്ന് അവർക്ക് എത്ര വസ്തുക്കൾ അറിയാം എന്നതിന് അടിസ്ഥാനമാക്കി നമുക്ക് കണക്കാക്കാം. ജനറൽ സ്റ്റഡീസ് ഈ വസ്തുക്കൾ വിശകലനം ചെയ്യുന്നു. തീർച്ചയായും വിശകലനമായ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ആഴത്തിൽ കുറവാണ്. മറ്റൊരു വസ്തുതയാണ് ഒരു കാര്യത്തെ ഒരാൾ പല രീതിയിൽ ചിന്തിക്കുന്നു. ആ ചിന്തിച്ച കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും തട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചാണോ വ്യക്തി ആ കാര്യം കൃത്യമായിട്ട് പറയുന്ന ഒരു വസ്തുത കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് വിശകലനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ആ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടുകൾ കോഴികളും അല്ലെങ്കിൽ പക്ഷികളായിട്ടുള്ള ജന്തുക്കളൊക്കെ കാണും. അപ്പം നമ്മളതിൽ മൃഗങ്ങളെ അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ അകത്ത് കുറച്ച് നെല്ലിട്ടിട്ട് കോഴിയോട് കൊത്തി തിന്നാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കോഴി എന്ത് ചെയ്യും, അത് ചകഞ്ഞ് അതിൽ നിന്നും നെല്ല് മാത്രം കൊത്തിയെടുക്കും. അങ്ങനെയാണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു മണ്ണായി കിടക്കുന്ന ഒരു സാധനത്തിന് അതിൽ നിന്ന് നെൽക്കതിരായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കാനാണ് ജനറൽ സ്റ്റഡീസിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ കടലായി കിടക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ഇതിൽ നിന്ന് പവിഴപ്പുറ്റുകൾ കണ്ടെത്തി, ആ പവിഴപ്പുറ്റുകൾ മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ കടലോളം വെള്ളം കുടിച്ചിട്ട് അത് മുഴുവൻ പഠിക്കേണ്ട ആവശ്യകതയില്ല. അപ്പം ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും കാടിളക്കി പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അതിൽ നിന്ന് വ്യക്തതയോടെ കൃത്യതയോടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പഠിച്ചു, അല്ലെങ്കിൽ കാട് കടലായിട്ട് മാറും. എന്നിരുന്നാലും അറിവ് ഊഹത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഒരു സിദ്ധാന്തം രൂപപ്പെട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വസ്തുത ഒരു പങ്ക് പരിമിതമാണ്. ഈ വസ്തുതകൾ പുസ്തകങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന വസ്തുതകളല്ല, മറിച്ച് യഥാർത്ഥ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഇതുവരെ നമ്മൾ കണ്ടതും പഠിച്ചതുമായ എല്ലാ ഊഹിക്കാനുള്ളതിന് മുമ്പ് നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് മിന്നി മറയുന്ന ചില മിന്നലുകൾക്കുള്ളിൽ നമുക്ക് അനുമാനത്തിൻ്റെ ഒരു നേർക്കാഴ്ച ലഭിക്കും. അപ്പം നമ്മുടെ ഊഹങ്ങളെല്ലാം കൃത്യമായിട്ടും സത്യങ്ങളാകാനുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ നേരത്തെയാണല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒരു
വാക്യത്തിൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ വിട്ട ഭാവം പൂരിപ്പിക്കുക എന്നതാണ്. വായിച്ചു വരുമ്പോൾ ആ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് പക്ഷെ നമ്മൾ ഉത്തരം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതായിരിക്കും കൃത്യമായിട്ട് ഉത്തരത്തിൽ വരിക. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ച ചില ഉപവാസികളും ബോധ മനസ്സിൽ വരില്ല, പക്ഷെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് അപബോധ മനസ്സിൽ ഉപബോധ മനസ്സിൽ കൃത്യമായിട്ട് കിടക്കുന്ന കാര്യം നമ്മുടെ വർക്കൗട്ട് ചെയ്ത് വരും. അപ്പം നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ഉത്തരം കൃത്യമായിട്ട് വരും, പക്ഷെ അതാരും ചെയ്യാറില്ല. പിന്നെയും ചിന്തിക്കും, അപ്പം നമ്മൾ ഉള്ളത് കൂടെ മറന്നുപോകും. ആ ഒരു കാര്യം വരാതെ തലച്ചോര് പറഞ്ഞിരിക്കുന്ന കാര്യം, ഊഹിക്കുന്ന കാര്യം കൃത്യമായിട്ടും മിന്നിലടിക്കുന്നവർ കൃത്യമായിട്ട് വരും, അത് കൃത്യമായിട്ട് ഉത്തരവായിരിക്കും. നിങ്ങളുടെ സിദ്ധാന്തം പൂർണ്ണമായും ശരിയാകണമെന്ന് ആവശ്യമില്ല, പക്ഷേ ഇത് തീർച്ചയായും സത്യത്തോട് വളരെ അടുത്തതാണ്. സിവിൽ സർവീസ് പരീക്ഷ സിദ്ധാന്തത്തിന്റെ പങ്ക് സംബന്ധിച്ചോളം അതിന്റെ സംഭാവന 75% വസ്തുതകളാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 75% സത്യമുണ്ട്. അപ്പൊ നമ്മൾ കാറിളക്കാണ് പഠിക്കുന്നത്. കാറിളക്കി പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. അപ്പൊ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വിശകലനം ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏതാണ് ഉത്തരം ശരി, ഏതാണ് തെറ്റെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യ പേപ്പറുകൾ നന്നായി വായിക്കാൻ ശ്രമിക്കണം. അടുത്തൊരു വലിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ടും നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കണം. ചോദ്യ പേപ്പറുകൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉത്തരങ്ങൾ പലതും തെറ്റായിരിക്കും. ചിലപ്പോൾ അതിന് കറക്റ്റ് ആയിരിക്കും, നമ്മൾ വായിച്ചിരുമ്പോൾ ആ ഇൻകറക്റ്റ് എന്നായിരിക്കും, ഐ എൻ കാണത്തില്ല. ചിലപ്പോൾ കറക്റ്റ് എന്ന ഉത്തരം നമുക്ക് നമ്മൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കണം. അതായിരിക്കണം ആദ്യം ചെയ്യണം ആദ്യത്തെ ഒരു പാഠം. മുമ്പ് പ്രാഥമിക പരീക്ഷയുടെ ചോദ്യങ്ങൾ വസ്തുനിഷ്ഠമായിരുന്നു, പിന്നീട് അവ കൂടുതൽ അറിവ് അടിസ്ഥാനമാക്കിയായിരുന്നു. പ്രാഥമിക പരീക്ഷയിൽ ഐശ്വര്യ വിഷയം നീക്കം ചെയ്ത് ഈ പരീക്ഷയിൽ വസ്തുക്കളുടെ പങ്ക് നിസ്സാരമാണെന്നതിന്റെ തെളിവാണ്. പ്രാഥമിക പരീക്ഷയിൽ 2 ജനറൽ സ്റ്റഡീസ് പേപ്പർ പൂർണ്ണമായും കോഗ്നിഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പ്രധാന പേപ്പറിൽ 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളും ചോദിക്കുന്നു. ചോദ്യങ്ങൾക്ക് കുറച്ച് സമയം നൽകുന്നു, അവ ശ്രദ്ധാപൂർവ്വം വായിക്കുക. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഈ എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് അറിവ് ആവശ്യമാണ്. മിക്ക ചോദ്യങ്ങൾക്കും അവ പാഠഭാഗങ്ങളുള്ളതാണ്. ആദ്യ ഭാഗത്തിന് വിശകലനവും രണ്ടാം ഭാഗത്തിന് സാമാന്യ ബുദ്ധിയും ആവശ്യമാണ്. അപ്പം സിവിൽ സർവീസ് പരീക്ഷയുടെ 1-ാം ഘട്ടമായ പ്രാഥമിക പരീക്ഷയിൽ ആ നേരത്തെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി 2 പേപ്പറായിട്ട് മാറ്റിയിരുന്നു. ആ പേപ്പറിൽ 1-ാമത്തെ കാര്യം വിശകലനവും 2-ാമത്തെ സാമാന്യ ബുദ്ധിയും കൂടി ചെയ്യുന്ന 2 പേപ്പറായിട്ട് മാറ്റിയിരിക്കുന്നു. അപ്പം വിശകലനവും വേണം, സാമാന്യ ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ പ്രാഥമിക പരീക്ഷ നമുക്ക് കൃത്യമായിട്ടും ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉപന്യാസ ചോദ്യങ്ങളും മാറി, ഒരു വിഭാഗം പൂർണ്ണമായും സാമാന്യ ബോധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, മറ്റൊന്ന് സാമാന്യ വിശകലനത്തിന്റെയും സാമാന്യ ബുദ്ധിയുടെയും സംയോജകമാണ്. അപ്പം ഇപ്പോൾ മെയിൻസ് പേപ്പർ അല്ലെങ്കിൽ നമ്മൾ എഴുത്ത് പരീക്ഷയുള്ള വരുമ്പോഴത്തിന് ഈ ഒരു അടിസ്ഥാനം അവിടെ കാണാം. സാമാന്യ ബുദ്ധിയും അതുപോലെ തന്നെ വിശകലനവും കൃത്യമായിട്ടും ഉൾക്കൊണ്ട ഒരു UPSC സിലബസ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിലിമിനറി പരീക്ഷയുടെ 2-ാം പേപ്പറിന്റെ അറിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആദ്യ പേപ്പറിലും ഇത് ചെറിയൊരു പങ്ക് വഹിക്കുന്നില്ല. ആരംഭിക്കുന്നതിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സ്വഭാവം നോക്കാം. ഏകദേശം 50% ചോദ്യങ്ങളിലും താരതമ്യേന ദൈർഘ്യമേറിയ ആശയങ്ങൾ ഉണ്ടാകുന്നതുമാണ്. 2-ോ 3-ോ തവണ ഓപ്ഷനുകളുടെ ശേഖരം അവ പ്രസ്താവന നൽകുന്നു.